ചീവീടിൻ്റെ ശബ്ദം മനുശങ്കറിൻ്റെ കാതുകളിൽ വന്ന് അലച്ച് അലോസരപ്പെടുത്തിക്കൊണ്ടിരുന്നു. മഴ പെയ്ത് തണുത്ത അന്തരീക്ഷം. അമാവാസി രാത്രിയായതിനാൽ ആകാശവും ഭൂമിയും കൂരിരുട്ടിൻ്റെ പിടിയിലമർന്നിരുന്നു. മൊബൈൽ ടോർച്ചിൻ്റെ പ്രകാശത്തിൽ മനു വടവൃക്ഷങ്ങൾക്കിടയിലൂടെ ചെങ്കുത്തായ ചെമ്മൺ പാതയിലൂടെ മുന്നോട്ട് നീങ്ങി. ഈ ഗ്രാമത്തിലെ ആരും രാത്രികാലങ്ങളിൽ അസമയത്ത് ഒറ്റയ്ക്ക് സഞ്ചരിക്കാറില്ല, പ്രത്യേകിച്ച് അമാവാസി രാത്രികളിൽ. പഞ്ചായത്ത് ഓഫീസിൽ ഒപ്പം ജോലി ചെയ്യുന്ന മുതിർന്ന പ്യൂണും ആ നാട്ടുകാരനുമായ വേണുചേട്ടൻ പറഞ്ഞിട്ടുള്ളത് മനു ഓർത്തു. രാത്രികാലങ്ങളിൽ വരത്തുപോക്കുള്ള ഇടങ്ങളാണെന്നും പിൽക്കാലങ്ങളിൽ രാത്രി സഞ്ചാരം നടത്തിയ പലരെയും കാണാതായിട്ടുണ്ടെന്നും വേണുചേട്ടൻ പറഞ്ഞത് അന്ന് നിസാരവൽക്കരിച്ച് തള്ളിയെങ്കിലും ഇപ്പോൾ ഒരു ഇടുനാദം പോലെ അവൻ്റെ കാതുകളിൽ വന്നു മുഴങ്ങി. കുന്നുകളും വൃക്ഷലതാദികളും പടർന്നു പന്തലിച്ചു നിൽക്കുന്ന കുഗ്രാമത്തിലെ പഞ്ചായത്ത് ഓഫീസിൽ LD ക്ലർക്ക് തസ്തികയിൽ ആദ്യമായി നിയമനം കിട്ടിയതാണ് മനുവിന്. ഈ ഗ്രാമത്തിൽ നിന്നും വളരെ അകലെയുള്ള ജില്ലയിലാണ് മനുവിൻ്റെ വീട്. പോയി വരാനുള്ള ബുദ്ധിമുട്ട് കാരണം രണ്ട് സഹപ്രവർത്തകർക്കൊപ്പം പഞ്ചായത്ത് ഓഫീസിനടുത്തുള്ള ചെറിയൊരു വീട് വാടകയ്ക്കെടുത്ത് അവിടെയാണ് താമസം. അന്ന് അടുത്തടുത്ത് ലഭിച്ച അവധിക്കാലം ആഘോഷിച്ച് വീട്ടിൽ നിന്ന് മടങ്ങി വന്നപ്പോൾ സമയം ഏറെ വൈകിയിരുന്നു. രാത്രി 8 മണിക്ക് മുമ്പ് എത്താറുള്ളതാണ്. എന്നാൽ മടങ്ങി വരവിനിടയിൽ ഒരു വലിയ ഘോഷയാത്രയ്ക്കിടയിൽപ്പെട്ട് യാത്രാ തടസ്സമുണ്ടായതിനാൽ ഏറെ വൈകി. ബസ് സ്റ്റാൻഡിൽ നിന്ന് ലഭിച്ച ഓട്ടോയാകട്ടെ പാതിവഴിയിൽ ഓട്ടം നിർത്തിപ്പോയി. ഓട്ടോ ഡ്രൈവറോട് ലക്ഷ്യസ്ഥാനത്തെത്തിക്കാൻ കെഞ്ചി പറഞ്ഞതുകൊണ്ടാണ് ഇത്രയിടം വരെയെങ്കിലും കൊണ്ടുവിടാൻ അയാൾക്ക് തോന്നിയത്. കുഗ്രാമമായതിനാൽ നെറ്റ്വർക്കിന് റേഞ്ച് ഇല്ലാത്തതിനാൽ ആരുമായി ബന്ധപ്പെടാനും കഴിയുന്നില്ല. പഞ്ചായത്ത് ഓഫീസിനടുത്തുള്ള വീട്ടിലേക്ക് ഇനി 5 കിലോമീറ്റർ നടക്കണം. ഇപ്പോൾ രാത്രി 12 മണിയോടടുക്കുന്നു. ഒരു വാഹനത്തിൻ്റെ പോലും നിഴൽവട്ടമില്ല. വീട്ടിൽ നിന്നിറങ്ങിയ സമയത്തെ ശവിച്ച് കാൽ നീട്ടി വലിച്ച് മനു നടന്നു. ചീവീടിൻ്റെ ശബ്ദം നിലച്ചത് പെട്ടെന്നായിരുന്നു. ആകാശത്ത് ചെറിയ മിന്നലിൻ്റെ തിളക്കവും ഒപ്പം നേർത്ത ഇടിയുടെ പ്രതിധ്വനിയും അവൻ്റെ കാതുകളിൽ പതിച്ചു. ഭയാനകമായ ഒരു നിശബ്ദത അവന് അനുഭവപ്പെട്ടു. പെട്ടെന്ന് അവൻ നിന്നു. പിറകിൽ ഒരു പോലീസിൻ്റെ ചിലമ്പൽ കേട്ടു. അവൻ കാതോർത്തു. മെല്ലെ അവൻ തിരിഞ്ഞു നോക്കി. ആരുമില്ല. വൃക്ഷങ്ങളുടെ ഇരുണ്ട നിഴൽ മാത്രം. എല്ലാം തൻ്റെ തോന്നലുകളാണെന്ന് മനസ്സിനെ വിശ്വസിപ്പിച്ച് ധൈര്യം സംഭരിച്ച് അവൻ വേഗം നടന്നു. ശരീരമാകെ തണുപ്പ് അരിച്ചു കയറുന്നു. വീണ്ടും കുലുസിൻ്റെ ചിലമ്പൽ. അരികിൽ ഒരു മരച്ചില്ലയിലിരുന്ന കൂമൻ ഭയന്നതുപോലെ അവൻ്റെ തലയ്ക്കുമേൽ ചിലച്ചുകൊണ്ട് പറന്നുപോയി. അങ്ങകലിൽ നിന്നും നായ്ക്കളുടെ നീട്ടിയുള്ള ഊരിയുടൽ അവൻ കേട്ടു. അവൻ തിരിഞ്ഞു നോക്കി. പെട്ടെന്നാണ് അപ്രതീക്ഷിതമായി അതിശക്തമായ ഇടിനാദത്തോടെ കൊല്ലിയാൻ മിന്നിയത്. കൊല്ലിയാൻ്റെ വെളിച്ചത്തിൽ ഒരു സ്ത്രീരൂപത്തെ കണ്ട് അവൻ നടുങ്ങി. തണുപ്പിനിടയിലും അവൻ വിയർത്തു കുളിച്ചു. കയ്യിലിരുന്ന മൊബൈലിൻ്റെ പ്രകാശം അണഞ്ഞിരുന്നു. എത്ര ശ്രമിച്ചിട്ടും പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നില്ല. ആരാ? വിറയ്ക്കുന്ന ശബ്ദത്തോടെ അവൻ ചോദിച്ചു. പെട്ടെന്ന് ഒരു പെൺകുട്ടിയുടെ തേങ്ങിക്കരച്ചിൽ അവൻ ഇരുട്ടിൽ നിന്ന് കേട്ടു. എന്നെ എൻ്റെ വീട്ടിലെത്തിക്കാമോ? കരച്ചിലിനോടൊപ്പമുള്ള ആ പെൺകുട്ടിയുടെ സംഭാഷണ ശകലങ്ങൾ കേട്ട് അവൻ അന്താളിപ്പോടെ ചോദിച്ചു. നീ ആരാണ്? രാത്രിയിലെന്താ ഇവിടെ? എന്നെ രക്ഷിക്കണം, അല്ലെങ്കിൽ അവർ എന്നെ പിടിച്ചുകൊണ്ടുപോയി ഉപദ്രവിക്കും. മുള ചീന്തും പോലെ കരഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞൊപ്പിച്ചു. അവൻ അണഞ്ഞുപോയ മൊബൈൽ പ്രകാശിപ്പിക്കുന്നതിനായി വീണ്ടും ശ്രമിച്ചു. ആ ശ്രമം ഫലവത്തായി. അവൻ പെൺകുട്ടിയുടെ ശബ്ദം കേട്ട ഭാഗത്തേക്ക് മൊബൈൽ പ്രകാശം തെളിയിച്ചു. മുന്നിൽ അതിസുന്ദരിയായ ഒരു യുവതി നിറകണ്ണുകളോടെ തൊഴുകൈകളുമായി നിൽക്കുന്നു. ആരുടെയോ ആക്രമണത്തിൽ നിന്നും ഓടി രക്ഷപ്പെട്ട് വന്നതുപോലെ തളർന്ന് അവശയായിരുന്നു അവൾ.
അതിൻ്റെ തെളിവെന്നോണം കീറിപ്പറിഞ്ഞ വെളുത്ത ധാവണിയും ഉടുപ്പുമായിരുന്നു അവൾ അണിഞ്ഞിരുന്നത്. നീണ്ട തലമുടി പാറിപ്പറന്ന് വിയർപ്പിൻ്റെ നനവിൽ അവളുടെ മുഖമാകെ പറ്റിപ്പിടിച്ചിരിക്കുന്നു. അവൾ വല്ലാതെ കിതയ്ക്കുന്നുണ്ടായിരുന്നു. എന്നെ എൻ്റെ വീട്ടിലെത്തിക്കുമോ? ദയനീയമായി അവൾ പറഞ്ഞു. എവിടാ നിന്റെ വീട്? മനുവിന് അവളുടെ ദയനീയഭാവം കണ്ട് അലിവ് തോന്നി. അവൾ എതിർദിശയിലേക്ക് കൈ ചൂണ്ടിപ്പറഞ്ഞു. അവിടെ ആ ഇടവഴിയിലൂടെ അകത്തേക്ക് കുറച്ച് നടന്നാൽ എൻ്റെ വീട്ടിലെത്താം. അവിടെ വരെ എനിക്ക് കൂട്ടുവരുമോ? എനിക്ക് പേടിയാ ഒറ്റയ്ക്ക് പോകാൻ. അവന്മാർ ഇവിടെ എവിടെയോ ഒളിച്ചിരിപ്പുണ്ട്. ഞാൻ ഒറ്റയ്ക്കായാൽ അവന്മാർ എന്നെ പറഞ്ഞു മുഴുവിപ്പിക്കാതെ അവൾ കരഞ്ഞു തുടങ്ങി. അവസാനം അവളുടെ വീട് വരെ അവൾക്ക് കൂട്ടുപോകാൻ അവൻ നിർബന്ധിതനായി. അവൾ ചൂണ്ടിക്കാണിച്ച ദിശയിലേക്ക് മനു അവളോടൊപ്പം നടന്നു. ചെറുതായി മഴ ചാറിത്തുടങ്ങിയിരുന്നു. എന്താ തൻ്റെ പേര്? അവൻ ചോദിച്ചു. നീലിമ. അല്പം ശങ്കിച്ച് അവൾ മറുപടി പറഞ്ഞു. വീട്ടിൽ ആരൊക്കെയുണ്ട്? അവൻ്റെ ചോദ്യത്തിന് മറുപടിയായി അവൾ പറഞ്ഞു, അമ്മ. ആ ഒറ്റവാക്കിൽ അവൾ മറുപടി അവസാനിപ്പിച്ചു. ആരാ നിന്നെ ഉപദ്രവിക്കാൻ വന്നവർ? അത് ചോദിച്ചുകൊണ്ട് മനു അവളെ നോക്കി. അവൾ ഭയത്തോടെ ചുറ്റുപാടും നോക്കി മെല്ലെ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു, എൻ്റെ അമ്മാവൻ്റെ മകനും കൂട്ടാളികളും. അത്രയും പറഞ്ഞ് അവൾ കിതച്ചു. കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ടായിട്ടും അവൻ തുടർന്നൊന്നും ചോദിച്ചില്ല. കാടുപിടിച്ച നടവഴിയിലൂടെ ഇരുവരും പൊളിഞ്ഞു തുടങ്ങിയ ഒരു ചെറിയ ഓടിട്ട കെട്ടിടത്തിന് മുന്നിൽ ചെന്ന് നിന്നു. കുറ്റിച്ചെടികൾ പടർന്നു നിൽക്കുന്ന മുറ്റമാകെ കരിയിലകൾ വീണുകിടക്കുന്നു. മുറ്റത്ത് ഒരു വലിയ ഇലഞ്ഞിമരം പടർന്നു പന്തലിച്ച് ശിഖരങ്ങളുമായി നിൽക്കുന്നു. ഇതാണോ തൻ്റെ വീട്? അവൻ മൊബൈലിൻ്റെ പ്രകാശത്താൽ ചുറ്റുപാടും വീക്ഷിച്ചു. അതെയെന്ന് അവൾ തലയാട്ടി. എങ്കിൽ പിന്നെ ഞാൻ പൊക്കോട്ടെ. മനു തിരിഞ്ഞു നടക്കാനൊരുങ്ങുമ്പോൾ അവൾ നന്ദിയോടെ കൈകൂപ്പി പറഞ്ഞു, എനിക്ക് കൂട്ടായി ഇത്രയിടം വരെ വന്നിട്ട് സാറിനൊരു ഗ്ലാസ് വെള്ളം പോലും തരാതെ പറഞ്ഞുവിട്ടാൽ നന്ദികേടാവും. ഞാൻ അമ്മയെ വിളിക്കാം. ഏയ്, അത് വേണ്ട. എനിക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണം. സാർ പോകുന്ന വഴി അപകടം നിറഞ്ഞതാണ്. അതും ഈ അസമയത്ത്. കുറച്ചു നേരം അകത്ത് വിശ്രമിച്ചിട്ട് പുലരാൻ നേരമാകുമ്പോൾ വീട്ടിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. വേണുചേട്ടൻ പറഞ്ഞതുപോലെ അവളുടെ വാക്കുകളിലും രാത്രി സഞ്ചാരത്തിൻ്റെ ആപത്ത് സൂചനകൾ ഉണ്ടായിരുന്നു. മാത്രമല്ല, എന്നെ രക്ഷിച്ചതിനുള്ള വൈരാഗ്യത്തിന് അവന്മാർ സാറിനെ ഒളിഞ്ഞിരുന്ന് ഉപദ്രവിച്ച് കൂടായകയുമില്ല. മനുശങ്കർ ത്രിശങ്കു സ്വർഗത്തിലായി. എന്തു ചെയ്യണമെന്നറിയാതെ ചിന്തയിലാണ്ട് അവൻ നിൽക്കുമ്പോൾ അവൾ പറഞ്ഞു, എന്തു തന്നെയായാലും അമ്മയെ ഒന്ന് പരിചയപ്പെട്ടിട്ട് പോകാം സാർ. ഉടൻ തന്നെ അവൾ വീടിൻ്റെ കതകിൽ തട്ടി അമ്മയെ വിളിച്ചു. അല്പനേരം കഴിഞ്ഞപ്പോൾ കതകിൻ്റെ ഓടാമ്പലെടുക്കുന്ന ശബ്ദം കേട്ടു. കതകിൻ്റെ പാളികൾ മെല്ലെ നീങ്ങിയപ്പോൾ അകത്തു നിന്നും വിളക്കിൻ്റെ നേരിയ പ്രകാശം പുറത്തേക്കൊഴുകി. ചെറിയ റാന്തൽ വിളക്ക് പുറത്തേക്കിട്ട് ഒരു വൃദ്ധ ഭയന്ന കണ്ണുകളോടെ വാതിലിൻ്റെ പാളികൾക്കിടയിലൂടെ തലനീട്ടി പുറത്തേക്ക് നോക്കി. നീലിമയെ കണ്ട മാത്രയിൽ അവരുടെ കണ്ണുകൾ വിടർന്നു. അവർ വാതിൽ പൂർണ്ണമായും തുറന്ന് മെല്ലെ പ്രാഞ്ചി പ്രാഞ്ചി വന്ന് അവളെ ചേർത്തണച്ചു. അതിനുശേഷം അവളുടെ പിന്നിൽ നിൽക്കുന്ന മനുശങ്കറെ ഭയം സ്ഫുരിക്കുന്ന കണ്ണുകളോടെ നോക്കി. അത് കണ്ടിട്ടാകാം, അവൾ പറഞ്ഞു. അമ്മ പേടിക്കണ്ട, അവന്മാരിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന എന്നെ സാറാ ഇവിടെ എത്തിച്ചത്. അത് കേട്ട് അവരുടെ കണ്ണുകളിലെ ഭയം മെല്ലെ നീങ്ങിത്തുടങ്ങി. സാർ അകത്തേക്ക് വരൂ. നീലിമയുടെ ക്ഷണം സ്വീകരിച്ച് മനു വീടിനകത്തേക്ക് കയറി. റാന്തലിൻ്റെ അരണ്ട പ്രകാശം നിറഞ്ഞ മുറിയാകെ മനു വീക്ഷിച്ചു. പൊട്ടിയടർന്ന മാറാല പിടിച്ച ഭിത്തികൾ, മുറിക്കുള്ളിൽ ഒരു മൂലയ്ക്ക് ഒതുക്കിയിട്ടിരിക്കുന്ന ഒരു കൈയൊടിഞ്ഞ തടിക്കസേര പൊടി തുടച്ച് നീലിമ മനുവിന് അരികിലേക്ക് നീക്കിയിട്ട് പറഞ്ഞു, സാർ അല്പനേരം വിശ്രമിക്കേ.
നടന്നതിൻ്റെ ക്ഷീണമുള്ളതിനാൽ ആ ക്ഷണം സ്വീകരിച്ച് മനു കസാരയിലിരുന്നു. അവൾ അകത്ത് പോയി ഒരു ഗ്ലാസ് വെള്ളവുമായി വന്നു. അവളുടെ അമ്മ വാതിലിന് അരിക് പറ്റി നിൽക്കുന്നുണ്ടായിരുന്നു. ദാഹമുള്ളതിനാൽ അവൻ ഗ്ലാസ്സിലെ വെള്ളം മുഴുവൻ ആർത്തിയോടെ കുടിച്ചു. ഗ്ലാസ് അവളുടെ കയ്യിൽ കൊടുത്തതിന് ശേഷം മനുശങ്കർ നീലിമയോട് ചോദിച്ചു, എന്നോട് തുറന്നു പറയാൻ പറ്റുന്നതാണെങ്കിൽ എന്താണ് നിങ്ങൾ നേരിടുന്ന പ്രശ്നമെന്ന് പറയൂ. നീലിമ മെല്ലെ തനകുനിച്ചു നിന്നു. ശരി, താല്പര്യമില്ലെങ്കിൽ വേണ്ട. ഇല്ല സാർ, ഞാനെല്ലാം പറയാം. അത് പറഞ്ഞ് ഒരു നിമിഷത്തെ മൗനത്തിന് ശേഷം അവൾ പറഞ്ഞു തുടങ്ങി. അവളുടെ ഓരോ വാക്കുകളും നേർക്കാഴ്ചകളായി അവൻ്റെ മുന്നിൽ തെളിഞ്ഞു തുടങ്ങി. നീലിമയുടെ അച്ഛനും അമ്മയും അങ്ങ് ദൂരദേശത്തു നിന്ന് ഈ കുഗ്രാമത്തിൽ കുടിയേറി പാർത്തവരാണ്. അച്ഛൻ നല്ല അധ്വാനശീലമായിരുന്നു, അമ്മ വെറും സാധുവായ സ്ത്രീയും. അവർക്ക് ആണും പെണ്ണുമായി നീലിമ മാത്രം. ബന്ധുവെന്ന രീതി ഇവിടെ ഇടയ്ക്ക് വന്നു പോയിരുന്നത് നീലിമയുടെ അമ്മയുടെ ഒരു സഹോദരനും കുടുംബവുമായിരുന്നു. അവർ വരുമ്പോൾ വീട്ടിൽ ആഘോഷമായിരുന്നു. ഒരു മകനും മകളുമായിരുന്നു അവർക്കുണ്ടായിരുന്നത്, രഘുവും രാജിയും. കുട്ടിക്കാലത്ത് പൂത്തുമ്പികളെപ്പോലെ പാറി നടന്നവർ കൗമാരത്തിലേക്ക് കടന്നതോടെ അദൃശ്യമായ അതിർവരമ്പുകൾ സൃഷ്ടിച്ചു. എന്നാൽ കുട്ടിത്വം വിട്ടുമാറാതിരുന്ന നീലിമ രഘുവിനോട് വളരെ സ്വാതന്ത്ര്യത്തോടെയാണ് ഇടപെട്ടത്. പക്ഷേ ഒരു ദിവസം ആരും കാണാതെ രഘു നീലിമയെ ചേർത്ത് പിടിച്ചു. അപ്പോഴാണ് അതിർവരമ്പുകളുടെ പ്രാധാന്യം നീലിമയ്ക്ക് മനസ്സിലായത്. അവൾ കുതിറിമാറി ഓടിപ്പോയി. പിന്നീട് രഘു വന്ന് നീലിമയോട് ക്ഷമ ചോദിച്ചിട്ട് ഒരു അബദ്ധം പറ്റിയതാണെന്നും ഇക്കാര്യം ആരോടും പറയരുതെന്നും പറഞ്ഞു. പിന്നീട് രഘുവിൻ്റെ ഭാഗത്തു നിന്നും അങ്ങനെയൊരു നീക്കം ഉണ്ടായില്ല. അതുകൊണ്ടാകാം നീലിമയുടെ മനസ്സിൽ അറിയാതൊരു ഇഷ്ടം അവനോട് മുളയിട്ടു തുടങ്ങി. കാലചക്രത്തിൻ്റെ കരവിരുതിൽ അമ്മാവൻ്റെ കുടുംബത്തിൻ്റെ ഉയർച്ച വിചാരിക്കുന്നതിലും അപ്പുറമായിരുന്നു. ഇരുനിലമാളികയും നാൽ ചക്രവാഹനവും എല്ലാം കണ്ണടച്ചു തുറക്കും മുമ്പ് അമ്മാവൻ സ്വന്തമാക്കി. അമ്മാവൻ്റെ ഉയർച്ചയുടെ പിന്നിൽ രഘുവാണെന്ന് അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. എന്തൊക്കെയോ ബിസിനസ് ചെയ്ത് രഘു നന്നായി പണമുണ്ടാക്കുന്നെന്ന് അമ്മയോട് അച്ഛൻ പറയുന്നത് അവൾ കേട്ടു. അവനെപ്പോലെയൊരു മകനുണ്ടായിരുന്നെങ്കിൽ എന്ന് അച്ഛൻ ഒരു നെടുവീർപ്പോടെ പറയുമ്പോൾ അവനോടുള്ള ഇഷ്ടം അവൾക്ക് ക്രമേണ പ്രണയത്തിലേക്ക് വഴിമാറുകയായിരുന്നു. അവൻ തന്നെ ചേർത്തണച്ച നിമിഷങ്ങളെ താലോലിച്ച് അവനോടുള്ള തൻ്റെ പ്രണയത്തെ അവൾ അകതാരിൽ പുണർന്നു. പക്ഷേ കാലക്രമേണ അമ്മാവനും കുടുംബവും നീലിമയുടെ കുടുംബവുമായി അകന്നു. നീലിമയ്ക്ക് രഘുവിനോട് തോന്നിയ പ്രണയവും. കല്യാണപ്രായമെത്തി നീലിമയ്ക്ക് കല്യാണാലോചനയുമായി മുന്നോട്ട് നീങ്ങുമ്പോഴായിരുന്നു അപ്രതീക്ഷിതമായി അച്ഛൻ്റെ മരണം. വീടിൻ്റെ നെടുന്തൂണ് തകർന്ന് നിലംപതിച്ചതുപോലെ. നിസ്സഹായിയായി നിൽക്കുന്ന അമ്മയ്ക്കും മകൾക്കും അരികിൽ ഒരു രക്ഷകനെപ്പോലെ രഘു വന്നെത്തി. അച്ഛൻ്റെ മരണം നടന്നതിന് ഏഴാം നാൾ. അച്ഛൻ്റെ മരണശേഷം ഇടയ്ക്കിടയ്ക്ക് നീലിമയുടെ വീട്ടിലെത്താറുള്ള രഘു പണമായും ആൾ സഹായമായും ആ വീടിനും അമ്മയ്ക്കും മകൾക്കും തുണയായി. നീലിമയുടെ അകതാരിൽ മറഞ്ഞുകിടന്ന അവനോടുള്ള പ്രണയം വീണ്ടും പൂത്തു തളിർത്തു. ആ പ്രണയം രഘുവിലേക്കും പടർന്നു കയറി. അതിർവരമ്പുകൾ ലംഘിക്കാതെയുള്ള അവൻ്റെ പെരുമാറ്റം അവനിൽ അവൾക്ക് കൂടുതൽ വിശ്വാസമുണ്ടാക്കി. ഒരു ദിവസം അവൻ പറഞ്ഞു, നിങ്ങൾക്ക് ബന്ധമെന്ന് പറയാൻ ആരുമില്ലാത്ത നാട്ടിൽ ഇനിയെന്തിനാ താമസിക്കുന്നത്? എനിക്ക് നാട്ടിൽ മൂന്നാല് വീടുണ്ട്, അവിടെ എവിടെയെങ്കിലും താമസിക്കാം. വെറുതെ വേണ്ട, അമ്മായിക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ നീലിമയെ വിവാഹം ചെയ്യാം. പിന്നെ ഈ സ്ഥലം പതുക്കെ നമ്മൾക്ക് വിൽക്കാം. ഒരു അപൂർവ സൗഭാഗ്യം കൈവന്നതുപോലെയായിരുന്നു അമ്മയ്ക്കും നീലിമയ്ക്കും. അയൽക്കാരോട് ഈ സന്തോഷ വർത്തമാനങ്ങൾ അമ്മ കൈമാറി. രഘു അവരെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ ഒരു ദിവസം നിശ്ചയിച്ചു. അന്ന് വൈകുന്നേരം കാറുമായി എത്താമെന്നാണ് അവൻ അറിയിച്ചിരുന്നത്.
ഒരു സ്ഥലം മാറ്റത്തിനുള്ള മാനസികമായ തയ്യാറെടുപ്പോടെ എല്ലാ സാധനങ്ങളും അടുക്കി പോകാനുള്ള തയ്യാറെടുപ്പോടെ അവർ കാത്തിരുന്നു. ആകാശത്ത് ചെഞ്ചോര പുരട്ടുന്ന സൂര്യനെ മറച്ച് മഴമേഘങ്ങൾ ആകാശവർണ്ണങ്ങൾക്ക് മേൽ കരിമ്പടം പുതപ്പിച്ച് ഇരുട്ടിന് കനമേറി വന്നു. രഘു വന്നില്ല. എങ്കിലും നീലിമയും അമ്മയും രഘുവിനായി കാത്തിരുന്നു. സമയം ഇഴഞ്ഞു നീങ്ങി. സന്ധ്യയെ കവർന്ന് ഇരുട്ട് രാത്രിയിലേക്ക് വഴിമാറി. ആകാശത്ത് മഴമേഘങ്ങൾക്കിടയിൽ മഴയുടെ മുന്നോടിയായി ചെറിയ മിന്നൽ പിണറുകൾ പ്രകാശം പരത്തുന്നു. തണുത്ത കാറ്റ് വീശു തുടങ്ങിയിരുന്നു. രാത്രി വൈകിത്തുടങ്ങിയിരുന്നു. പ്രതീക്ഷയോടെ കാത്തിരുന്ന നീലിമയുടെയും അമ്മയുടെയും കണ്ണുകളിൽ നിരാശയുടെ കരിനിഴൽ വീണു. പരസ്പരം ഒന്നും ഉരിയാടാതെ അവർ ഇരുന്നു. അവരുടെ കണ്ണുകളെ നിദ്ര പുൽകിയ നേരം. സമയം അർദ്ധരാത്രിയോടടുത്തു. വാതിലിൽ ആരോ തട്ടുന്ന ശബ്ദം. ഞെട്ടിയെഴുന്നേറ്റ് അമ്മയും മകളും പരസ്പരം നോക്കി. അപ്പജി, നീലിമേ, രഘുവിൻ്റെ നീട്ടിയുള്ള ശബ്ദം. അവളുടെ ശരീരമാകെ കോരിത്തരിച്ചു. അവളുടെ മനസ്സിനെ ഗ്രസിച്ചിരുന്ന നിരാശാബോധം ഒരു നിമിഷം കൊണ്ട് മാഞ്ഞു. ആവേശത്തോടെ അവൾ ഓടിച്ചെന്ന് വാതിൽ തുറന്നു. മുന്നിൽ രഘു. എന്താ രഘുവേട്ടാ താമസിച്ചത്? അവൾ സന്തോഷത്തോടെ ചോദിച്ചു. വൈകുന്നേരം തന്നെ ഞാൻ ഇങ്ങോട്ട് തിരിച്ചതാ. പക്ഷേ ചില പ്രശ്നങ്ങൾ ഇടയ്ക്ക് വന്നു കയറി. എല്ലാം കഴിഞ്ഞു വന്നപ്പോൾ ഇത്രയും വൈകി. അവൻ അകത്തേക്ക് നോക്കി. ഇരുവരും പുറപ്പെടാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് അവർ മനസ്സിലായി. കാർ ഇങ്ങോട്ട് കയറാത്തത് കൊണ്ട് കുറച്ചകലെ മാറ്റിയിട്ടിരിക്കുകയാ. പിന്നെ അവൻ എന്തോ പറയാൻ മടിക്കുന്നത് പോലെ അവൾക്ക് തോന്നി. എന്താ രഘുവേട്ടാ? അവൾ ആകാംക്ഷയോടെ ചോദിച്ചു. അമ്മ വന്നിട്ടുണ്ട്, രഘു പറഞ്ഞു. എവിടെ അമ്മായി? ചോദിച്ചുകൊണ്ട് അവൾ പുറത്തിറങ്ങി നോക്കി. കാറിലിരിക്കുക, രഘു മറുപടി പറഞ്ഞു. അതെന്താ ഇത്രയും വരെ എത്തിയിട്ട് അമ്മായി ഇങ്ങോട്ട് വരാഞ്ഞത്? അവളുടെ ചോദ്യത്തിന് അല്പനേരം മൗനമായി അവൻ നിന്നു. പിന്നെ പറഞ്ഞു തുടങ്ങി. അമ്മയ്ക്ക് വയ്യായികയുണ്ട്. കാറിൽ നിന്ന് ഇവിടെ വരെ നടന്നു വരാൻ ബുദ്ധിമുട്ടുമുണ്ട്. അമ്മയ്ക്ക് നീലിമയോട് എന്തോ സംസാരിക്കണമെന്ന്. കാറിനടുത്ത് വരെ നീലിമയൊന്ന് വരണം. ഞാനൂടെ വരാം മോനെ. നീലിമയുടെ അമ്മ കൂടെ വരാൻ ഒരുങ്ങിയപ്പോൾ രഘു തടഞ്ഞുകൊണ്ട് അപേക്ഷിച്ചു. ഒരു 10 മിനിറ്റ് അമ്മയും നീലിമയും തമ്മിൽ ഒന്ന് സംസാരിച്ചോട്ടെ. ഞാൻ വന്ന് അപ്പച്ചിയെ കൂട്ടിക്കൊണ്ട് പോകാം. മനസ്സില്ലാ മനസ്സോടെ അമ്മയുടെ അനുവാദം വാങ്ങി അവനിൽ പൂർണ്ണമായും വിശ്വാസമർപ്പിച്ച് അവന് പിറകെ അവൾ നടന്നു. ഇടയ്ക്ക് അവളുടെ കൈവിരലുകളിൽ അവൻ തൻ്റെ കൈവിരലുകൾ കോർത്തു പിടിച്ചു. അവളുടെ ശരീരമാകെ പ്രണയപരവശത്താൽ പൂത്തുലഞ്ഞു. അവനോട് ചേർന്ന് അവൾ നടന്നു. അവനെ പിന്തുടർന്ന് തൻ്റെ കാൽപാദം വായുവിൽ ഉയർന്നു നിൽക്കുകയാണെന്ന് അവൾക്ക് തോന്നി. അവനാണ് തന്നെ താങ്ങി നടക്കുന്നതെന്നും കല്ലുമുള്ളും നിറഞ്ഞ നടവഴി സൗന്ദര്യം പടർത്തുന്ന പുഷ്പങ്ങൾ വിതറി തൻ്റെ കാൽപാദങ്ങൾക്ക് മൃദുലമായ തലോടലും നൽകുന്നതായി അവൾക്ക് തോന്നി. വലിയ വൃക്ഷച്ചുവട്ടിൽ ഒതുക്കിയിട്ടിരുന്ന വെള്ള അംബാസഡർ കാറിന് മുന്നിൽ അവർ നിന്നു. അപ്പോഴാണ് അവൾ സ്വപ്നലോകത്ത് നിന്നും യാഥാർത്ഥ്യത്തിലേക്ക് ഉണർന്നത്. അമ്മായി എവിടെ? നീലിമ ചോദിച്ചു. അവൻ കാറിൻ്റെ വാതിൽ തുറന്നു. പെട്ടെന്ന് ശക്തമായ ഒരു ഇടിനാദത്തോടെ കൊല്ലിയാൻ മിന്നി. അതിൻ്റെ പ്രകാശത്തിൽ കാറിൽ 1-2 പുരുഷന്മാരിരിക്കുന്നത് അവൾ കണ്ടു. എന്തെങ്കിലും ചോദിക്കാൻ കഴിയും മുമ്പ് അവളുടെ വായ് മൂടപ്പെട്ടു. അവൾ ശക്തിയായി കുതറി. ബലിഷ്ടകരങ്ങൾക്കുള്ളിൽ അവൾ പിടഞ്ഞു. 2 പേർ അവളെ ചുറ്റിപ്പിടിക്കുകയാണ്. പിടിച്ച് അകത്തിടടാ അവളെ, ഇനി അവൾ ഈ ലോകം കാണരുത്. അപ്പോൾ ആ തള്ളയോ? ആരോ ചോദിക്കുന്നത് അവൾ കേട്ടു. അവരെ കൊന്ന് വെട്ടിമൂടിയാൽ അയൽക്കാർ പോലും അന്വേഷിക്കില്ല. എന്നോടൊപ്പം പോകുന്നുവെന്നല്ലേ ഇവർ അവരെ ധരിപ്പിച്ചിരിക്കുന്നത്? രഘുവിൻ്റെ ശബ്ദം അവൾ കേട്ടു. കൊടും ചതിയാണ് നടന്നിരിക്കുന്നതെന്ന് മനസ്സിലായ നിമിഷം അതിശക്തമായി അവൾ കുതറി. പല്ലും നഖവും ഉപയോഗിച്ച് അവൾ എതിർത്തു.
വായ് പൊത്തിപ്പിടിച്ചവൻ്റെ കൈത്തണ്ട കടിച്ചു മുറിച്ചതും അവരുടെ ശക്തി ദുർബലമായ ആ നിമിഷം അവൾ ശക്തമായി കുതറിയോടി. മൽപ്പിടുത്തത്തിനിടയിൽ കീറിപ്പറഞ്ഞ വസ്ത്രത്തോടെ അവൾ വീട്ടിലേക്ക് പാഞ്ഞു. നിർത്തിയിട്ട് അവൾ കിതച്ചു ശക്തമായി. അവളുടെ കഥ കേട്ട് അസ്ത്രപ്രജ്ഞനായി മനുഷ്യങ്കർ ഇരുന്നു. അവൻ നീലിമയുടെ അമ്മ നിന്ന സ്ഥാനത്തേക്ക് നോക്കി. അവർ നിന്നടം ശൂന്യം. അമ്മയെവിടെ? മനുഷ്യങ്കർ അവളോട് ചോദിച്ചു. അമ്മയോ? അവളുടെ ശബ്ദത്തിന് കാഠിന്യമേറിയതായി അവന് തോന്നി. കണ്ണുകളിൽ വന്യമായ തിളക്കവും. അമ്മയെ അവർ കൊന്നു. അവളുടെ അലറുന്ന പോലെയുള്ള ശബ്ദം കേട്ട് നടുങ്ങിയ അവന് തൻ്റെ ശിരസിന്മേൽ കുടം കൊണ്ട് ആരോ അടിച്ചതുപോലെ തോന്നി. ഒരു മരവിപ്പ് അവൻ്റെ ശരീരമാകെ പരന്നു. തൻ്റെ മുന്നിൽ നിൽക്കുന്ന യുവതി ഭീവത്സരൂപം പ്രാപിക്കുന്നു. അവളുടെ ഉടയാടകൾ പഴകിയടർന്ന് ജീർണിച്ച് ഇളകി വീഴുന്നു. അവൻ്റെ ബോധമണ്ഡലത്തിലേക്ക് അവസാന ദൃശ്യമെന്നോണം രക്ഷപ്പെട്ടോടുന്ന ഒരു പെൺകുട്ടിയുടെ ദൃശ്യം തെളിഞ്ഞു. പിറകെ രണ്ടു മൂന്ന് പുരുഷന്മാരും. അവൾ ഓടി വീട്ടുമുറ്റത്തെത്തിയതും രണ്ടുപേർ അവളെ വട്ടം ചുറ്റിപ്പിടിച്ചു. എല്ലാം കണ്ട് ഒരു നിമിഷം അന്താളിച്ചു നിന്ന നീലിമയുടെ അമ്മ ഉറക്കെ കരഞ്ഞുകൊണ്ട് ചോദിച്ചു, എന്തായി കാണിക്കുന്നത്? രഘു എവിടെ? പക്ഷേ അവരുടെ ശബ്ദം തൊണ്ടക്കുഴി വരെ എത്തി നിന്നു. ഒരു കരം അവരുടെ കഴുത്തിലും വായിലും ചുറ്റിപ്പിടിച്ചു. അത് രഘുവിൻ്റേതായിരുന്നു. അവരുടെ കാലുകൾ വായുവിലേക്ക് ഉയർന്നു. ശ്വാസം കിട്ടാതെ അവർ രഘുവിൻ്റെ കൈകളിൽ കിടന്ന് പിടഞ്ഞു. അവരുടെ കണ്ണുകൾ തുറിച്ചു, കാലുകൾ പിടഞ്ഞു. മെല്ലെ മെല്ലെ ആ കാലുകൾ നിശ്ചലമായി. രഘു പിടിവിട്ടതും തുറച്ചുന്തിയ കണ്ണുകളുമായി ആ നിശ്ചലമായ ശരീരം താഴേക്ക് വീണു. സ്വന്തം അമ്മയുടെ മരണം നേരിൽ കണ്ട് ഒന്ന് ഉറക്കെ കരയാൻ പോലുമാകാതെ നീലിമ രണ്ട് ബലിഷ്ടകരങ്ങൾക്കുള്ളിൽ പിടഞ്ഞു. അവളെ വീടിനകത്തേക്ക് തള്ളി. രഘു പുറത്തുപോയി വെളുത്തു തിളങ്ങുന്ന ജുബ്ബയും കസവും മുണ്ടുമുടുത്ത് മധ്യവയസ്കനായ ഒരാളെയും കൊണ്ടുവന്നു. സാറിന് ഇവിടെ വെച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ ഇവളെ കാറിൽ കയറ്റി സാറ് പറയുന്നിടത്ത് എത്തിക്കാം. അയാൾ കൈ ഉയർത്തി വിലക്കി. വേണ്ട, ഇത്രയൊക്കെ സൗകര്യം മതി, എനിക്കിവളെ വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി. കൈകാലുകൾ കെട്ടിയിട്ട് നീലിമയെ അവർ ബന്ധസ്ഥയാക്കിയിരുന്നു. ശബ്ദം പുറത്തു വരാതിരിക്കാൻ അവളുടെ വായ്ക്കുള്ളിൽ തുണി തിരികിയിരുന്നു. ഒരു വല്ലാത്ത ചിരിയോടെ അയാൾ അർദ്ധനഗ്നയായി കിടക്കുന്ന നീലിമയ്ക്ക് മേൽ അമർന്നു. ഹുങ്കാരവത്തോടെ പുറത്ത് കാറ്റ് ആഞ്ഞു വീശി. പെയ്യാൻ വിമ്പി നിന്ന മഴമേഘങ്ങൾ കാറ്റത്ത് ഓടിയൊളിച്ചു. നീലിമയുടെ ശരീരത്തിൽ നിന്നും ആ മധ്യവയസ്കൻ വിയർത്ത് കുളിച്ച ശരീരത്തോടെ എഴുന്നേറ്റു. ചുണ്ടിൽ പറ്റിയിരുന്ന രക്തം തുടച്ചു മാറ്റി അയാൾ ലക്ഷ്യം തെറ്റിക്കടന്ന വസ്ത്രങ്ങൾ നേരെയാക്കി രഘുവിനെ നോക്കി അയാൾ സംതൃപ്തമായി ചിരിച്ചു. രഘു അയാളോടൊപ്പം പുറത്തേക്ക് നടന്നു. നിലത്ത് വീണുകിടക്കുന്ന നീലിമയുടെ അമ്മയുടെ നിശ്ചലമായ ശരീരം നോക്കിയിട്ട് അയാൾ പറഞ്ഞു, രണ്ടിനെയും വെട്ടി മൂടിയരെ. അവൾ ജീവിച്ചിരുന്നാൽ നമ്മൾക്ക് പ്രയോജനം ചെയ്യില്ല, മറിച്ച് നമ്മളുടെ ബിസിനസ്സിനെ ബാധിക്കുകയും ചെയ്യും. രണ്ടിനെയും ഇവിടെ വെട്ടി മൂടുകയാണെങ്കിൽ ആരും അറിയുകയുമില്ല, ചോദിക്കാനും ആരും വരില്ല. അല്പം നഷ്ടമാണെങ്കിലും നിനക്ക് തരാമെന്നേറ്റ തുക തന്നിരിക്കും. പക്ഷേ അടുത്ത കേസുകെട്ടിൽ നീ അത് നികത്തി തരണം. ശരി മുതലാളി, രഘു ഭവ്യതയോടെ തലചൊറിഞ്ഞു. ഞാൻ കാറിൽ പോയി അല്പനേരം വിശ്രമിക്കട്ടെ, എല്ലാം കഴിഞ്ഞിട്ട് അങ്ങോട്ട് വാ, അയാൾ ഇരുളിലേക്ക് മറഞ്ഞു. രഘു അകത്തു കയറി വാതിൽ വീണ്ടും ചേർത്തടച്ചു. തളർന്ന് അവശയായി കിടക്കുന്ന നീലിമയെ നോക്കി വല്ലാതെ ചിരിച്ചു. അവളുടെ കണ്ണുകളിൽ അവശതയിലും വന്യമായ തിളക്കം അവൻ കണ്ടു. എല്ലാം നഷ്ടപ്പെട്ട് കടന്നാലും അവളുടെ അഹങ്കാരം കണ്ടു. നിന്റെ നോട്ടമേറ്റാൽ ഞാനങ്ങ് ദഹിച്ചു പോകും. നീ ഇനി എത്ര അഹങ്കരിച്ചാലും മണ്ണിനടിയില്ല. പക്ഷേ അതിനു മുമ്പ് ഞങ്ങളെല്ലാം നിന്നെയൊന്ന് രുചിച്ചു നോക്കട്ടെ. രഘു പരിഹസിച്ചുകൊണ്ട് അവളെ ആക്രമിച്ചു. മൂന്ന് കാമവെറി പൂണ്ട രക്തരക്ഷസുകളാൽ ആക്രമിക്കപ്പെട്ട് മൃതപായിയായി അവൾ കിടന്നു. വീടിന് ചുറ്റിലും തപ്പി നടന്ന് കിട്ടിയ തൂമ്പയുമായി മുറ്റത്തിൻ്റെ ഒരു മൂലയിൽ അവർ മൂന്ന് പേരും കുഴിയെടുക്കാൻ തുടങ്ങി.
ദൂരെ നായ്ക്കൾ കൂട്ടമായി ഊരിയിടുന്നു. കടവാവലുകൾ ചിറകടിച്ചു പറന്നു. കുഴിയുടെ ആഴങ്ങളിലേക്ക് നിശ്ചലമായ അമ്മയുടെയും ജീവന്റെ നേരിയ തുടുപ്പുള്ള നീലിമയുടെയും ശരീരങ്ങൾ വെട്ടിമൂടി. കുഴിവെട്ടിയതിൻ്റെ തെളിവ് അവശേഷിപ്പിക്കാതിരിക്കാൻ അതിനുമേൽ ചുറ്റുവട്ടത്തു നിന്നും ശേഖരിച്ച കരിയിലകളാൽ മൂടി. മനുശങ്കറിൻ്റെ മുന്നിലേക്ക് നീലിമയുടെ ഭീപൽസമായ മുഖം നീണ്ടുവന്നു. അവൻ പിന്നിലേക്ക് മലച്ച് നിലത്തേക്ക് വീണു. നിനക്കറിയുമോ, 30 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലൊരു അമാവാസി രാത്രിയിലാണ് അവന്മാർ എന്നെ കൊന്നു കുഴിച്ചു മൂടിയത്. അത് കഴിഞ്ഞു വന്ന ഓരോ അമാവാസി രാത്രികളും അവന്മാർക്കുള്ളതായിരുന്നു. എന്നെ കൊന്ന ഒരുത്തനെയും ഞാൻ ബാക്കി വെച്ചിട്ടില്ല. അവളുടെ ഭയാനകമായ ശബ്ദം അവൻ്റെ കാതുകളിൽ വന്നലച്ചു. മനുഷ്യമാംസം ചീഞ്ഞ ദുർഗന്ധം ആ മുറിയാകെ വ്യാപിച്ചു. കിടന്ന കിടപ്പിൽ രക്ഷപ്പെടാനായി അവൻ വെളിയിലേക്ക് ഇഴഞ്ഞു. പുറത്ത് പടർന്നു പന്തലിച്ച ശിഖരങ്ങളുമായി നിൽക്കുന്ന ഇലഞ്ഞിപരം കാറ്റില്ലാഞ്ഞിട്ടും ഒരു രാക്ഷസനെപ്പോലെ ആടിയുലഞ്ഞു. അതിൻ്റെ ശിഖരങ്ങളിൽ തൂങ്ങിക്കിടന്ന കടവാവലുകൾ ചിറകടിച്ച് തലങ്ങും വിലങ്ങും പറന്നു. അപകടം വിളിച്ചറിയിക്കുന്നത് പോലെ നായ്ക്കൾ ദൂരെയെവിടെയോ ഊരിയിട്ടു. അവളുടെ ഭയാനകമായ ശബ്ദം വീണ്ടും അവൻ്റെ കാതുകളിൽ വന്നലച്ചു. എൻ്റെയും അമ്മയുടെയും ചോരയും മാംസവും ഭക്ഷിച്ച് വളർന്ന വൃക്ഷമാണിത്. കുഴിമൂടിയ കരിയിലകൾക്കിടയിലെ വിത്തിൽ നിന്നും കിളർത്തത് എൻ്റെ പ്രതികാരത്തിൻ്റെ ഒരിക്കലും അണയാത്ത പ്രതിരൂപം. നീയെന്നല്ല, അമാവാസികളിൽ ഇവിടെയെത്തുന്ന എല്ലാ പുരുഷന്മാരെയും എൻ്റെ പ്രതികാരാഗ്നി വിഴുങ്ങും. അവളുടെ ഭയാനകമായ അട്ടഹാസം ശക്തമായി വെട്ടിയ ഇടിനാദത്തിൽ ലയിച്ചു. ഇടിനാദത്തിനൊപ്പം മിന്നിയ ശക്തമായ മിന്നലിൽ അവൻ ആ കാഴ്ച കണ്ടു. ആ വടവൃക്ഷത്തിൻ്റെ വേരുകൾ ഒരു പാമ്പിനെപ്പോലെ പൊളഞ്ഞ് തൻ്റെ നേർക്ക് വരുന്നു. അതവൻ്റെ കാലുകളിൽ ചുറ്റി വൃക്ഷച്ചുവട്ടിലേക്ക് വലിച്ചു. ചീഞ്ഞ മനുഷ്യ മാംസത്തിൻ്റെ ദുർഗന്ധം അവൻ്റെ നാസുദ്വാരങ്ങളിലേക്ക് തറഞ്ഞു കയറി. തുടരെ തുടരെ മിന്നിത്തെളിയുന്ന മിന്നൽ വെളിച്ചത്തിൽ അവൻ കണ്ടു പടവൃക്ഷത്തിൻ്റെ ഉയർന്ന വേരുകൾക്കിടയിൽ നിന്നും പൊന്തി വരുന്ന ചീഞ്ഞ മാംസഭാഗങ്ങൾ പറ്റിപ്പിടിച്ച അസ്ഥികൂടങ്ങൾ. വീണ്ടും നീലിമയുടെ ഭയാനകമായ ശബ്ദം അവൻ്റെ കാതുകളിൽ വന്നു പതിച്ചു. നിന്നെപ്പോലെ ഇവിടെ വന്നെത്തിയവരുടെ അവശിഷ്ടങ്ങളാണിത്. നീയും അതിലൊരാളായി ഈ മണ്ണിൽ എൻ്റെ പ്രതികാരാഗ്നിക്ക് വളമാകാൻ പോവുകയാണ്. അവൻ്റെ തൊണ്ടയിൽ നിന്നും ഒരു ആർത്തനാദമുയർന്നു. എന്നാൽ അതിനെ തടഞ്ഞ് വേരുകൾ പിണഞ്ഞ് അവൻ്റെ വായ്ക്കുള്ളിലേക്ക് ചുറ്റിപ്പടർന്നു കയറി. വേരുകളാൽ ചുറ്റിപ്പിണഞ്ഞ അവൻ്റെ ശരീരം വേരുകൾക്കൊപ്പം മണ്ണിൻ്റെ ആഴങ്ങളിലേക്ക് പോകാൻ നിമിഷങ്ങളെ വേണ്ടി വന്നുള്ളൂ. പ്രകൃതി ശാന്തമായി. പ്രതികാരമൊഴിഞ്ഞ താൽക്കാലിക ശാന്തിയോടെ ഇളഞ്ഞി മരവും. കാണാതായവരുടെ പട്ടികയിൽ മനുശങ്കറും ഒരു ഓർമ്മയായി. അടുത്ത ഇരയെയും പ്രതീക്ഷിച്ച് ഒരു അമാവാസി രാത്രിക്ക് വേണ്ടി ആ നടവഴി വലയും വിരിച്ച് കാത്തിരുന്നു.